അപ്പോൾ നമ്മൾ ജിയോമെട്രി ആൻഡ് ഓൾജിബ്ര അല്ലെങ്കിൽ ജ്യാമിതിയും ബീജഗണിതവും എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയയിൽ വരുന്ന ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ആദ്യം പറഞ്ഞിട്ടുള്ളത് ട്രയാങ്കുലർ പ്രോബ്ലംസ് അല്ലെങ്കിൽ ത്രികോണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്നാണ്. അത് പക്ഷേ അതിൻ്റെ അത് ചോദ്യം ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാരലോഗ്രാമിൻ്റെ ഒരു സാമാന്തരികത്തിൻ്റെ ക്വസ്റ്റ്യനാണ്. അതായത് ഇങ്ങനെ ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ടാവും അവിടെ. ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, ഇത് സാമാന്തരികമാണ് അല്ലെങ്കിൽ പാരലലോഗ്രാമാണ്. അതായത് നമ്മൾ മോഹൻലാലൊക്കെ നിൽക്കുന്ന പോലെ ഒരു ഭാഗം ചരിഞ്ഞ് നിൽക്കുന്ന സാധനം അല്ലേ. ഒരു ഭാഗം ചരിഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ റെക്റ്റാങ്കിൾ എടുത്ത് ചതുരം എടുത്തിട്ട് ഈ സൈഡിൽ ഇട്ട് ഒരു തട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ചതുരം എടുത്ത് ഈ സൈഡിലൊരു തട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് ചരിഞ്ഞിരിക്കും അല്ലേ. ആ ഫിഗറിലാണ് ഇതിരിക്കുന്നത്. ഇതിന് എത്ര മൂലകളുണ്ട്? ഒന്ന്, രണ്ട്, മൂന്ന്, നാല്. നാല് മൂലകളില്ലേ, ഇതിന് നാല് മൂലകളുണ്ട് അല്ലെങ്കിൽ നാല് വെർട്ടിസസുകളുണ്ട്. ഈ നാല് വെർട്ടിസസിനും നമുക്ക് ഓരോ പേര് കൊടുക്കാം. ദേ ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. അപ്പം ഞാൻ നാല് വെർട്ടിസസിന് പേര് കൊടുത്തു. ഇനി ഈ നാല് വെർട്ടിസസിനും ഞാനൊരു സൂചക സംഖ്യകൾ കൊടുക്കാൻ പോവുകയാണ്. ദേ ആദ്യത്തെ സൂചക സംഖ്യ ഞാൻ പറഞ്ഞു, ഒന്ന് മൂന്നാണ്. ഇവിടുത്തെ സൂചക സംഖ്യ ഒരു ഏഴ് പത്താണ്. ഇവിടുത്തെ സൂചക സംഖ്യ രണ്ട് അഞ്ചാണ്. ഇത്രയും കിട്ടിയല്ലോ. നമ്മളുടെ ചോദ്യം എന്ന് പറയുന്നത് ദേ ഈ സൂചക സംഖ്യ അല്ലെങ്കിൽ ഈ മൂലയുടെ സൂചക സംഖ്യ അല്ലെങ്കിൽ ഈ മൂലയുടെ കോർഡിനേറ്റ് കാണാനാണ്. ചോദ്യം മനസ്സിലായല്ലോ. ഒരു സാമാന്തരികം അല്ലെങ്കിൽ ഒരു പാരലോഗ്രാം നമുക്ക് തരും. അതിൻ്റെ നാല് മൂലകളിൽ മൂന്ന് മൂലകളുടെ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സൂചക സംഖ്യകൾ തന്നിട്ടുണ്ടാവും. മൂന്ന് മൂലകളുടെ സൂചക സംഖ്യകൾ അല്ലെങ്കിൽ മൂന്ന് വെർട്ടിസസിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ടാവും. ഇവിടെ ഏതൊക്കെ തന്നിട്ടുണ്ട്? എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, ഡി തന്നിട്ടുണ്ട്. എന്നിട്ട് ഒരെണ്ണം അവർ കണ്ടുപിടിക്കാൻ ചോദിക്കും. കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ള ഏതാണ്? ദേ സി ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത് അല്ലേ. സി ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ള ഏതാണെന്ന് മനസ്സിലായല്ലോ. മൂന്നെണ്ണം തരും, ഒരെണ്ണം കണ്ടുപിടിക്കണം. ചോദ്യം മനസ്സിലായല്ലോ. ഒരു പാരലോഗ്രാം അല്ലെങ്കിൽ ഒരു സാമാന്തരികം തരും, അതിൻ്റെ മൂന്ന് മൂലകൾ നമുക്ക് തന്നിട്ടുണ്ടാവും, ഒരെണ്ണം കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, നമ്മൾ ഈ നാല് മൂലകളെ രണ്ട് രണ്ട് ജോഡികളായിട്ട് മാറ്റും, രണ്ട് രണ്ട് പെയറുകളായിട്ട് മാറ്റും. ഇവിടെ ഏതൊക്കെയാണ് ഞാൻ ആദ്യം പെയറാക്കാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ ഈ എയും ബിയും ഞാൻ പെയറാക്കി, എയും ബിയും ഞാൻ പെയറാക്കി, അവരൊരു ജോഡിയാക്കി എടുത്തു, അവർ രണ്ടുപേരെ ഞാൻ ഒരുമിച്ചെടുത്തു. അടുത്ത പേര് ഡിയും സിയും ആണ്, അത് അവിടെ ഇരുന്നോട്ടെ. ഓക്കെ, ഈ എയിലും ബിയിലും എയിലെ എക്സ് കോർഡിനേറ്റ് എത്രയാണ്? എയിലെ എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ എക്സ് സൂചക സംഖ്യ എത്രയാണ്? എയിലെ എക്സ് സൂചക സംഖ്യ ഒന്നാണ്. ഏ ബിയിലെ എക്സ് സൂചക സംഖ്യ എത്രയാണ്? ഏഴാണ് അല്ലെ. എയിലെ എക്സ് സൂചക സംഖ്യ ഒന്നാണ്, ബിയിലെ എക്സ് സൂചക സംഖ്യ ഏഴാണ്. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോ, എയിൽ നിന്ന് ബിയിലേക്ക് വന്നപ്പോ ഒന്നിൽ നിന്ന് അതിൻ്റെ എത്ര കൂടി? ഒന്നിൽ നിന്നും ഏഴിലേക്ക് വരാൻ എത്ര കൂടി? ഒന്നിൽ നിന്നും ഏഴിലേക്ക് വരാൻ എത്ര കൂടി? ആറ് കൂടി അല്ലെ. ഒന്നിൽ നിന്നും ഏഴിലേക്ക് വരാൻ ആറ് കൂടി. അത് കണ്ടുപിടിക്കാൻ ഈ ഏഴിൽ നിന്നൊന്ന് കുറച്ച് നോക്കിയാലും മതി. ആറ് കൂടിയത് കാരണം നമ്മൾ ഇതിൻ്റെ സൈഡിൽ ഒരു പ്ലസ് ഇട്ട് കൊടുക്കും. എന്താണ്? കൂടിയത് കാരണം സൈഡിൽ ഒരു പ്ലസ് ഇട്ട് കൊടുക്കും, കുറഞ്ഞായിരുന്നെങ്കിൽ മൈനസ് ഇട്ട് കൊടുത്തേനെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഒന്നിൽ നിന്ന് ആറ് കൂടി എ ആയത് കാരണം പ്ലസ് ആറ്. ഇനി ഇതിൻ്റെ വൈ കോർഡിനേറ്റുകൾ അല്ലെങ്കിൽ വൈ സൂചക സംഖ്യകൾ ഒന്ന് നോക്കിയേ. ഇവിടുത്തെ വൈ സൂചക സംഖ്യ എത്രയാണ്? മൂന്ന്. ഇവിടുത്തെ വൈ സൂചക സംഖ്യ എത്രയാണ്? പത്ത്. മൂന്നിൽ നിന്ന് പത്തിലേക്ക് എത്താൻ എത്ര കൂടി? മൂന്നിൽ നിന്ന് പത്തിലേക്ക് എത്താൻ മൂന്നും ഏഴുമാണ് പത്ത്, അല്ലെങ്കിൽ പത്തിൽ നിന്ന് ഏഴ് കുറച്ചാൽ മതി. എത്ര കൂടി? ഏഴ് കൂടി. ഏഴ് കൂടിയത് കാരണം നമ്മൾ അതിന് എന്തിട്ട് കൊടുക്കണം? പ്ലസ് ചിഹ്നം ഇട്ട് കൊടുക്കണം അല്ലേ. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ഒന്നിൽ നിന്നും ആറ് കൂടി ഏഴായി അല്ലേ. വൈ കോർഡിനേറ്റ് മൂന്നിൽ നിന്നും ഏഴ് കൂടി പത്തായി. എക്സ് ആറ് കൂടി, വൈ ഏഴ് കൂടി. അത് തന്നെ ഇവിടെ കൂട്ടി എഴുതിയാൽ മതി. ഇവിടെ എന്താണോ കൂടിയിരിക്കുന്നത് അത് തന്നെ ഇവിടെ കൂട്ടി എഴുതിയാൽ മതി. രണ്ട്, രണ്ട് എക്സ് കോർഡിനേറ്റ് ആണ്, അപ്പം എക്സ് കൂട്ടി എഴുതണം. രണ്ട് പ്ലസ് ആറ് എട്ട്. അഞ്ച് വൈ കോർഡിനേറ്റ് ആണ്, അപ്പോൾ വൈ എത്ര കൂടിയേക്കുന്നത്? ഏഴ്. അഞ്ച് പ്ലസ് ഏഴ് അപ്പോൾ പന്ത്രണ്ട്. മനസ്സിലായല്ലോ.
എക്സ് ആയതുകൊണ്ട് എക്സ് എത്ര കൂടിയെന്ന് നോക്ക, രണ്ട് പ്ലസ് ആറ് എട്ട്, അഞ്ച് വൈ ആയതുകൊണ്ട് വൈ എത്ര കൂടിയെന്ന് നോക്ക, പ്ലസ് ഏഴ്, അഞ്ച് പ്ലസ് ഏഴ് പന്ത്രണ്ട്. അപ്പൊ മനസ്സിലായല്ലോ, എക്സ് എത്ര കൂടിയിട്ടുണ്ടോ അത് തന്നെ മേളിൽ കൂട്ടി എഴുതുക, വൈ എത്ര കൂടിയിട്ടുണ്ടോ അത് തന്നെ മേളിൽ കൂട്ടി എഴുതുക. ഇത്ര ഉള്ളൂ, എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമല്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കണോ? ദേ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയേക്കാം, വളരെ എളുപ്പത്തിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയേക്കാം. ഇവിടുത്തെ കോർഡിനേറ്റ്സ് ഞാൻ പറഞ്ഞു രണ്ട് നാലാണ്. ഇവിടുത്തെ കോർഡിനേറ്റ് ഞാൻ പറഞ്ഞു പത്ത് പതിനഞ്ചാണ്. ഇവിടുത്തെ കോർഡിനേറ്റ് ഞാൻ പറഞ്ഞു മൂന്ന് ആറാണ്. ദേ ഇവിടുത്തെ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ഇനി എഴുതേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് നോക്കി പറയാമല്ലോ. ഇവിടുത്തെ എക്സ് രണ്ടാണ്, ഇവിടുത്തെ എക്സ് പത്താണ്. രണ്ടിൽ നിന്ന് പത്തിലേക്ക് എത്താൻ, രണ്ടിൽ നിന്ന് പത്തിലേക്ക് എത്താൻ എത്ര കൂടി എക്സ്? എട്ട് കൂടിയില്ലേ? അപ്പോൾ പ്ലസ് എട്ട് എഴുതി, എക്സ് എട്ട് കൂടി. അടുത്തത് വൈ എത്രയാണ്? നാലിൽ നിന്ന് പതിനഞ്ചിലേക്ക് പോയി അല്ലേ, നാലിൽ നിന്ന് പതിനഞ്ചിലേക്ക് പോയി. അപ്പം എത്ര കൂടി? പതിനൊന്ന് കൂടി. അത് പതിനഞ്ചിൽ നിന്ന് നാല് കുറച്ച് പറഞ്ഞാൽ മതി, പതിനൊന്ന്. നാലിൽ നിന്ന് കൂടിയാണ് ചെയ്തത്, അപ്പോൾ പ്ലസ് ഇടണം. ഇതെന്താണ്? ഇത് വൈ ആണ്. അപ്പോൾ എക്സ് എത്ര കൂടി? പ്ലസ് എട്ട് കൂടി. വൈ എത്ര കൂടി? പ്ലസ് പതിനൊന്ന് കൂടി. അത് മേളിൽ കൂട്ടി എഴുതിയാൽ മതി. മൂന്ന് പ്ലസ് എട്ട്, എക്സ് ആയതുകൊണ്ട് മൂന്നിൻ്റെ കൂടെ എക്സ്, മൂന്ന് എക്സ് കോർഡിനേറ്റ് ആയതുകൊണ്ട് എക്സ് കൂട്ടുക, പതിനൊന്ന്. ആറ് വൈ ആയതുകൊണ്ട് വൈ കോർഡിനേറ്റ് കൂട്ടുക, പതിനൊന്ന് ആറും പതിനേഴ്, പതിനൊന്ന് പതിനേഴ്. ഇത്ര ഉള്ളൂ, എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമല്ലേ? അപ്പോൾ ഇതാണ് ട്രയാങ്കുലർ പ്രോബ്ലംസ് ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം. ജിയോമെട്രി ആൻഡ് ആൾജിബ്രയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം തുടങ്ങുന്നത് ഇതിൽ നിന്നാണ്. അപ്പോൾ ഇത് മറക്കരുത്. പാരലോഗ്രാമാണ് തന്നിട്ടുള്ളത്, റെക്റ്റാങ്കിൾ ഒന്നുമല്ല, പാരലോഗ്രാം. അല്ലെങ്കിൽ സാമാന്തരികമാണ് തന്നിട്ടുണ്ട്, മൂന്ന് മൂലകൾ നമുക്ക് തന്നിട്ടുണ്ട്. സാമാന്തരികത്തിൻ്റെ അല്ലെങ്കിൽ പാരലോഗ്രാമിൻ്റെ മൂന്ന് മൂലകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരെണ്ണം കണ്ടുപിടിക്കണം. എക്സ് എത്ര കൂടിയിട്ടുണ്ടെന്ന് നോക്കുക, അത് തന്നെ മേളിൽ കൂട്ടി എഴുതുക. വൈ എത്ര കൂടിയിട്ടുണ്ടെന്ന് നോക്കുക, അത് തന്നെ മേളിൽ കൂട്ടി എഴുതുക. ഇത്രയുള്ളൂ പരിപാടി. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പമല്ലേ? അപ്പോൾ ബാക്കി അടുത്ത പാട്ട്.